ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. എഗ് ബുർജി. ഇത് ചോറിൻ്റെ കൂടെ സൈഡായിട്ടും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഇതൊന്നും അല്ലാതെ നമുക്ക് വെറുതെയും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികളും വലിയവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 3 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തു ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 സവാള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വാടി നന്നായിട്ട് സോഫ്റ്റായി വരണം. അതുവരെ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളി വാടി നന്നായിട്ട് സോഫ്റ്റായി വന്നു. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി തക്കാളി കുക്കായി വരണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായി വന്നു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തീ അല്പം ഒന്ന് കുറച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയ പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട നന്നായിട്ട് കുക്കായി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി അവസാനമായി ഇതിലേക്ക് അല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ എഗ് ബുർജി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. മറ്റു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.